മീനാ നേരെ ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ നിന്ന് ഈ സമയത്ത് വരുന്നത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മാരകായുധങ്ങളുമായി രണ്ടുപേർ പിടിയിലായി. RSS പ്രവർത്തകരായ സുമേഷ്, ശ്രീനാഥ് എന്നിവരാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു. മണ്ണഞ്ചേരി പഞ്ചായത്തിലെ SDPI അംഗം നവാസ് നൈനയെ വധിക്കാനെത്തിയവരാണ് ഇരുവരും എന്ന പരാതിയിൽ ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കൃഷ്ണമോഹൻ ടെലിഫോണിലുണ്ട്. കൃഷ്ണമോഹൻ, ഇരട്ടക്കൊല നടന്ന ആലപ്പുഴയിൽ ഒരു SDPI പഞ്ചായത്ത് അംഗത്തെ വധിക്കാൻ വേണ്ടി രണ്ട് RSS പ്രവർത്തകർ മാരകായുധങ്ങളുമായി എത്തിയെന്നാണ് പോലീസ് കേസ് മനസ്സിലാക്കുന്നത്. അങ്ങേയറ്റം ഗൗരവതരമാണ് വിശദാംശങ്ങൾ. പിജി, തീർച്ചയായും ഈ പാലക്കാട് കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ SDPIയുടെയും RSSന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഇരട്ട കൊലപാതകം നടന്ന ഒരു പശ്ചാത്തലമുള്ളതിനാൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ഇന്നലെ രാത്രി 11 ശേഷമാണ് ഈ ബൈക്കിലെത്തിയ രണ്ട് RSS പ്രവർത്തകർ ഇവരെ ഈ SDPI പ്രവർത്തകരും ചേർന്ന പിടികൂടി. ഇവരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് എത്തി ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കാരണം പിടികൂടുന്ന സമയത്ത് ഇവരെ ഈ പ്രവർത്തകരായ നാട്ടുകാരും ചിലർ മർദ്ദിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ SDPIയുടെ 5th വാർഡ് മെമ്പർ, മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 5th വാർഡ് മെമ്പർ നവാസ് നയനെ കൊലപ്പെടുത്താൻ വേണ്ടി എത്തിയവരാണ് ഈ രണ്ടുപേരും എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അങ്ങനെ ഇപ്പോൾ FIR ഇട്ടപ്പോൾ വധശ്രമത്തിനും ഒപ്പം തന്നെ ആയുധങ്ങൾ കയ്യിൽ വെച്ചതിനും ഒക്കെ കേസെടുത്തിട്ടുണ്ട്. RSS പ്രവർത്തകരായ സുമേഷ്, ശ്രീനാഥ് ഇവർ ഈ മണ്ണഞ്ചേരി പ്രദേശത്ത് തന്നെ ഉള്ളവരാണ്. ഇവർക്കെതിരാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും പോലീസ് പറഞ്ഞതനുസരിച്ച് ഈ നവാസ് നയൻ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല, അദ്ദേഹം SDPIയുടെ ആലപ്പുഴ മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന് നേരെയായിരുന്നു ഇവർ ആക്രമണത്തിന് പദ്ധതി ഇട്ടതെന്നാണ് പോലീസ് എടുത്തിരിക്കുന്നത്. വധശ്രമത്തിനുള്ള കേസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആംസ് ആക്ട് അടക്കമുള്ള വകുപ്പുകൾ കൂടി ചേർത്താണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കാരണം പോലീസിന് നേരത്തെ രാത്രി നമ്മൾ വിളിച്ചപ്പോൾ പോലീസ് പറഞ്ഞത് ആയുധങ്ങളുമായി രണ്ടുപേരെ പിടികൂടിയിട്ടുണ്ട്, അവർക്കെതിരെ ആയുധങ്ങൾ കയ്യിൽ വെച്ചതിനും മറ്റു രീതിയിലുള്ള കേസുകളാണ് എടുക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് SDPIയുടെ ഈ പഞ്ചായത്ത് അംഗത്തിന്റെ മൊഴി വാങ്ങി അദ്ദേഹത്തിന്റെ പരാതി ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് FIR വധശ്രമം കൂടി കേട്ട് ഉൾപ്പെടുത്തിയത്. അതിനുശേഷം രാവിലെ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇവരെ ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി എത്തിയെന്നുള്ളതാണ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ RSS പ്രവർത്തകരായ സുമേഷിനും ശ്രീനാഥിനുമെതിരെ വധശ്രമത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർ ചികിത്സയിലാണ്. അതിനുശേഷമാകും ഇവരുടെ മേൽ നടപടിയിലേക്ക് പോലീസ് പോകുക. എന്തായാലും ഈ സ്ഥലത്ത് മണ്ണഞ്ചേരി എന്ന് പറയുന്ന പ്രദേശം നമുക്കറിയാം SDPI നേതാവ് ഷാനെ കൊലപ്പെടുത്തിയ ഒരു പ്രദേശമാണ്. ആ പ്രദേശം തൊട്ടടുത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ കനത്ത കാവലും ബന്ദോബസ്തും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേഖലയിൽ പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. PG ശരി. കൃഷ്ണമോഹനാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മാരകായുധങ്ങളുമായി രണ്ട് RSS പ്രവർത്തകരെ പിടിച്ചു. അത് ഒരു SDPI പഞ്ചായത്ത് അംഗത്തെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെത്തിയവരാണെന്ന് പോലീസ് കേസെടുത്തതിന്റെ വിശദാംശങ്ങൾ ഈ സമയത്ത് നൽകിയത്.